السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار، ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير سنن سنن محمد صلى الله عليه وسلم، وشر النمود مهدساتها، وكل مهدسة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس يهوي إليهم وارزق أهله من الثمرات لعلهم يشكرون. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ അധ്വാനിക്കണമെന്നും എന്നോടും നിങ്ങളോടും ഉസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ദുൽഹിജ്ജ മാസം അനുഗ്രഹീതമായ മാസമാണ്. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ്. നരകത്തിൽ നിന്ന് മുക്തി നൽകുന്ന മാസമാണ്. അറഫ ഉൾക്കൊള്ളുന്ന മാസമാണ്. അറഫ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ് നമ്മൾ ഇൻഷാല്ല. ഒരു വർഷക്കാലത്തെ നബിയോട് ചോദിച്ചു, എന്താണ് ഈ അറഫ ദിവസത്തെ നോമ്പിൻ്റെ പ്രാധാന്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യുക്കഫിറു അസ്സനത്തൽ മാലിയ വൽ ബാഖിയ. ഒരു വർഷക്കാലത്തെ നമ്മുടെ പാപകൾ പൊറുക്കപ്പെടാൻ അത് കാരണമാവും. ശേഷിക്കുന്ന ഒരു വർഷവും പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പം അത്രയും മഹനീയമായ ഒരു അറഫ ദിവസത്തിലെ നോമ്പുണ്ട്. നോമ്പിനെ പറ്റി ഒരുപാട് തർക്കവിതർക്കങ്ങൾ നടക്കുകയാണ്. ഒരുപാട് ആളുകൾ പലവിധ അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. പക്ഷേ നബിക്കും സഹാബത്തിനുമിടയിൽ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സംഘടനകൾ വർദ്ധിച്ചു, ഒരുപാട് അവാന്തര വിഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ വർദ്ധിച്ചു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അഭിപ്രായങ്ങളുണ്ടായി. നമ്മുടെ രാജ്യത്ത് അറഫ ദിനം എന്നാണോ അന്നാണ് നോമ്പ് നോക്കേണ്ടത്? ഇനി നിങ്ങൾക്ക് ആ നിലക്കല്ലാതെ വല്ല തെറ്റും പറ്റിപ്പോയാൽ റഹ്മാനായ റബ്ബ് നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. വാശിക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അതിൻ്റെ ശിക്ഷ അവരനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം തീരുമാനിക്കാം: നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ നെഹ്റു, അപ്പോഴാണ് നമ്മൾ നെഹ്റു സ്കിക്കുന്നത്. എപ്പോഴാണോ അസർ, അപ്പോഴാണ് നമ്മൾ അസർ സ്കിക്കുക. അല്ലാണ്ട് അവിടെ ബാങ്ക് കൊടുത്തോന്ന് നമുക്കറിയായിട്ടല്ല. ഇവിടെ ഒറ്റ ബാങ്ക് കൊടുത്താൽ മതിയല്ലോ രാജ്യത്ത്, എന്നാ പിന്നെ ഇവിടെ നിസ്കരിക്കാലോ, പിന്നെ ഇവിടെ മുഹദിനെ വെക്കണ്ട. ഇനി നാളെ അഭിപ്രായം വരും, അങ്ങനെയൊക്കെ ആവും, ചർച്ചകൾ വരും, സ്വാഭാവികമാണ്.
മനുഷ്യന്റെ ബുദ്ധി വർക്ക് ചെയ്യുമ്പോൾ പല നിലക്കും ചിന്തകൾ വരും പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൂമു ലിറുയ്യതിഹി വഫ്തിറു ലിറുയ്യതി നിങ്ങൾ കാണുമ്പോൾ നോമ്പ് നോൽക്കുക മാസപ്പിറവി കാണുമ്പോൾ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക അതാണ് റസൂലിന്റെ നമ്മുടെ നമുക്ക് നൽകിയ സന്ദേശം അതിൽ നിങ്ങൾ എന്ന് പറഞ്ഞതിൽ ഇന്ത്യയിലൊരു കൂടോ അമേരിക്കക്കാർ കൂടോ അതാണ് പിന്നെ ചർച്ച അങ്ങനെ അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ഓരോരുത്തരും ചർച്ച ചെയ്ത് അനുയായികളെ കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചർച്ചയും സമൂഹത്തിലുണ്ടാവും അതുകൊണ്ട് നമുക്ക് ആ ചർച്ച വിടാം നമുക്ക് നമ്മളുടെ ആഹ്റത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നല്ലവരായ വെറുതെ തർക്കവിതർക്കങ്ങൾ നടത്താത്ത എന്നാൽ ആദർശത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതാൻ തയ്യാറാകുന്ന വിശ്വാസികളായി നമ്മൾ മാറുക കാരണം അള്ളാഹു ഏത് തെറ്റ് വന്നാലും അള്ളാഹു മാപ്പ് തരാമെന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൽമുശ്റക ബിഹി അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അള്ളാഹു പൊറുക്കൂല വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ അതിന് താഴെയുള്ള പാപങ്ങൾ അള്ളാഹു പൊറുക്കും എന്ന് അള്ളാഹു പറഞ്ഞാൽ പിന്നെ അതിന്റെ അങ്ങേപ്പുറം നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമില്ല ഓരോ ആളുകൾക്കും സംഘടനകൾക്കും പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരെല്ലാം അവരുടെ സംഘടനയുടെ നിലനിൽപ്പിനാവശ്യമായ എന്തെങ്കിലും ഒരു വിദഗ്ധ വേണമല്ലോ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയി അപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിദഗ്ധ നമുക്കും വേണം അതുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പല അഭിപ്രായങ്ങളും നമ്മൾ കേട്ടു അല്ലേ പക്ഷെ നമ്മളാരും അവർ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്താൽ പോയില്ല ജിന്നിനോട് നേർക്കാൻ നമ്മൾ പോയില്ല കാരണം നമ്മൾ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പഠിച്ചവരാണ് കുറെ കാലം കഴിഞ്ഞപ്പോൾ സംഘടനകൾ വളർന്നു വരികയും പണ്ഡിതന്മാർ പല കാലത്തിൽ വളരുകയും ചെയ്തപ്പോൾ അവരോരോരുത്തരും അറബി പുസ്തകങ്ങൾ വായിച്ച് ഏതെങ്കിലും പേര് ഷെയ്ഖിന്റെ പേരും പറഞ്ഞു കുറെ പണ്ഡിതന്മാരെ പേരാ പറയാ ആ പേരും പറഞ്ഞ് പിന്നെയും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുക ചെയ്യാം ഇപ്പൊ പെരുന്നാൾ ഒരു ദിവസം അടച്ച ഓരോ ദിവസം ഇനി പെരുന്നാൾ രണ്ടും കൂടി ഒന്നാക്കുക ദിനക്കൂടുന്ന തെളിവ് അങ്ങനെ പറയുന്നതന്നെയാണ് അതുകൊണ്ട് ഞാൻ ആ വിഷയം വിടുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിഭാഗത്തിനും ഒരു മതവിഭാഗത്തിനും ലക്ഷക്കണക്കിന് ആളുകളെ ഒരു രാജ്യത്ത് സമ്മേളിപ്പിക്കുവാൻ ഒരു മതാനുയായികൾക്കും കഴിഞ്ഞില്ല മക്ക രാജ്യത്ത് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടിയുണ്ട് അല്ലെ അവരെല്ലാവരും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് അവർക്കല്ലാഹു അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടും വിധം മഖ്ബൂലും മഖ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ തേടി വരുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ കാലവർഷത്തിന്റെയും കാലഘട്ടത്തിന്റെയും ഒരുപാട് രോഗങ്ങൾ അതിൽ നിന്നെല്ലാം അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മമിത്രമെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ രണ്ട് പ്രവാചകന്മാരുണ്ട് മുസ്ലിം ലോകത്ത് രണ്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരിൽ അള്ളാഹുവിന്റെ ആത്മമിത്രമാണ് എന്ന് അള്ളാഹ് പരിചയപ്പെടുത്തിയ രണ്ട് പ്രവാചകന്മാരുണ്ട് ആ രണ്ട് പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അതിലൊരാൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് കാണാം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നിസാഇൽ അള്ളാഹു പറയുന്നു വമൻ അഴ്സല ദീനൻ ഉത്തമ മതക്കാരായ ആരുണ്ട് ആരാണ് ഉത്തമ മതം സ്വീകരിച്ചവർ മിമ്മൻ അസ്ലമ വജൂഹില്ല മുസ്ലിം നിഷ്കളങ്കമായി തന്റെ ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ചു കൊടുത്ത ദീൻ ഉൾക്കൊണ്ടവനേക്കാൾ ഉത്തമനായിട്ട് ആരുണ്ട് വത്തബ മില്ലത്ത ഇബ്രാഹിം ഹനീഫ വിശുദ്ധനായ ഒരു വക്രതയുമില്ലാത്ത ആരോടും വെറുപ്പും വിദ്വേഷവുമില്ലാത്ത ഹൃജുമനസ്കനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശത്തെ പിൻപറ്റിയവരും അവരെക്കാൾ ഉത്തമരായിട്ട് ആരുണ്ട് വത്തഹദല്ലാഹു ഇബ്രാഹിം ഖലീല അള്ളാഹുവിന്റെ ആത്മമിത്രമായിട്ടാണ് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിച്ചത് റസൂലുള്ള പറഞ്ഞു ഇത്തഖദനി അള്ളാഹു ഖലീലൻ അള്ളാഹു എന്നെയും ആത്മമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു കമത്തഹദല്ലാഹു ഖലീല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചതുപോലെ എന്നെയും അള്ളാഹു ആത്മമിത്രമായി സ്വീകരിച്ചു അപ്പൊ രണ്ട് പ്രവാചകന്മാരാണ് ആത്മമിത്രങ്ങൾ അള്ളാഹുവിന്റെ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാതെ ഒരു മുസൽമാന് ജീവിക്കാൻ കഴിയില്ല അഞ്ച് നേരത്തെ നമസ്കാരങ്ങളിലും ഓരോ മുസൽമാനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ ദിവസവും ഈ ഒരു മാസമല്ല ഓരോ ദിവസവും
അത്തഹിയാത്തിനും എന്താ പ്രാർത്ഥിക്കാറുള്ളത്? ചിലപ്പോ നിങ്ങൾ അതിന്റെ ആശയം അറിഞ്ഞിണ്ടാവില്ല. എന്താ പ്രാർത്ഥിക്കുന്ന അറിയോ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബി പഠിപ്പിച്ച ആദർശമനുസരിച്ച് ജീവിച്ച അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും, നമ്മളൊക്കെ ആ കുടുംബത്തിലുള്ളവരാ, ആ കുടുംബാംഗങ്ങൾക്കും അല്ലാഹുവേ നീ അനുഗ്രഹം നൽകണം. ഇതുപോലെ കമാ സല്ലൈതാല ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ ആദർശമനുസരിച്ച് ജീവിച്ച കുടുംബാംഗങ്ങൾക്കും അല്ലാഹുവേ നീ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിനും മുഹമ്മദ് നബിന്റെ അനുയായികൾക്കും മുഹമ്മദ് നബിക്കും അല്ലാഹുവേ അനുഗ്രഹം ചൊരിയണം. മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിന്റെ അനുയായികൾക്കും ബർക്കത്ത് ചൊരിയണം. ഇതുപോലെ കമാ ബാറക്തല ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിന്റെ അനുയായികൾക്കും ബർക്കത്ത് ചൊരിഞ്ഞു കൊടുത്തതുപോലെ മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിന്റെ അനുയായികൾക്കും പറച്ചോനെ ബർക്കത്ത് ചൊരിഞ്ഞു. ഇത് പ്രാർത്ഥിക്കാത്ത ഒരു മുസൽമാനും അഞ്ചു നേരവുമില്ല. അപ്പൊ എല്ലാ നേരവും ഇബ്രാഹിം നബിയെ അനുസ്മരിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അറിയാറില്ല എന്നുള്ള ഒരു വസ്തുത. ഇപ്പൊ ഞാൻ ഈ ഖുത്ബയുടെ മുഖവുര മുഖദ്ദീം എന്തായിരുന്നു? ഇത് തന്നെയാണ് റസൂലിന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ റസൂൽ എന്ത് പറയും? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈതാ ഇബ്രാഹിം വഅലാ അല്ല ഇബ്രാഹിം നബിക്കും ആ ഇബ്രാഹിം നബിയുടെ ആദർശമനുസരിച്ച് ജീവിച്ച അനുയായികൾക്കും, അതാണ് ആലി, ആ അനുയായികൾക്കും അല്ലാഹുവേ നീ അനുഗ്രഹം ചെയ്യണം, അതുപോലെ ബർക്കത്ത് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാവരും ഓരോ ഖുത്ബയും നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാതെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സെമിറ്റിക് മതങ്ങളിൽപ്പെട്ട ജൂത ക്രൈസ്തവ മുസ്ലിം സമൂഹം, അതോടൊപ്പം ലോകത്തുള്ള എല്ലാ മുശ്രിക്കുകൾ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗം അത്രമാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരാദർശ പിതാവാണ്. ആ ആദർശ പിതാവിനെ അള്ളാഹു വാഴ്ത്തി പുകഴ്ത്തിയ കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ കേട്ടത്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ കാനിത്തൻ ലില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തിയാണെങ്കിലും ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ, ഒരു സമൂഹമായിരുന്നു. ഒരു സമൂഹത്തിന് ഒരു സമൂഹം മുഴുവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരൊറ്റ വ്യക്തിയായിക്കൊണ്ട് ചെയ്ത വ്യക്തിത്വമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി. തുടരില്ല, കാനത്തല്ലില്ല, സർവസ്വവും അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ്. ഹനീഫൻ, യാതൊരു വക്രതയുമില്ലാത്ത വിശുദ്ധ മനസ്സുള്ള, ഒരു പകയും വിദ്വേഷവും ആരോടും പുലർത്തിയിട്ടില്ലാത്ത അദ്ദേഹത്തെ പറ്റി പിന്നെ പറയുമ്പോ വലം ഞെക്കുമുതൽ മുശരിക്കും, ഇബ്രാഹിം നബി മുശരിക്കല്ലോ. ഷാക്കിറന്റെ അനുഗ്രഹം, അള്ളാഹു അദ്ദേഹം ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുന്ന വ്യക്തിത്വമായിരുന്നു. മുസ്തഖീം, നേരായ വഴിയിലേക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലുള്ള പാതയിലേക്ക് അദ്ദേഹത്തിന് അള്ളാഹു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും അള്ളാഹു പുകഴ്ത്തി പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരിടത്ത് അള്ളാഹു പറഞ്ഞു ലോകജനതക്ക് നിന്നെ നേതാവാക്കിയിട്ടുണ്ട്. ലോകജനതക്ക്, ലോകത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും മതമില്ലാത്തവർക്കും മതമുള്ളവർക്കും ഒക്കെ നേതാവാക്കി നിശ്ചയിച്ചു. അത്രയും അനുഗ്രഹീതമായ പ്രവാചകൻ. ശുദ്ധ ഖുർആൻ പറയുന്നു, ഖദ് കാനത്തുലക്കും ഉസ്വത്തുൽ ഹസന ഫീ ഇബ്രാഹിം വല്ലദീനമാഹു, ഇബ്രാഹിം നബിയിലും ഇബ്രാഹിം നബിന്റെ കൂടെയുള്ള അനുയായികളായ തന്റെ ഭാര്യക്കും മക്കളിലും അദ്ദേഹത്തിന്റെ ആദർശം ജീവിച്ച ആളുകളിലും ഉത്തമമായ മാതൃകങ്ങൾക്കുണ്ട്. ഖദ് കാനത്തുലക്കും ഉസ്വത്തുൽ ഹസന ഫീ ഇബ്രാഹിം, സൂറത്തുൽ മുംതഹിൻ എടുത്ത് പരിശോധിച്ചാൽ കാണാം. കരുക്കാനത്തിലെക്കുന്നു സുഖത്തു ഹസനാഫി ഇബ്രാഹിം, എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശത്തെയും ആ ഇബ്രാഹിം നബി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത തൗഹീദിനെയും ഒക്കെ വെറുത്തുകൊണ്ട് ജീവിക്കാൻ ആർക്കേ കഴിയൂ? ഖുർആൻ ചോദിക്കുന്നു, ഒമൻ യർഗബു മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിയ നഫ്സഹു, സ്വയം വിഡ്ഢികളായ ആളുകൾക്ക് മാത്രമേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തള്ളിക്കളയാൻ കഴിയുള്ളൂ. ഒമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിയ നഫ്സഹു, സ്വയം വിഡ്ഢികളായ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്, മുത്തഖികളുടെ ഇമാമായിട്ട്, ജനങ്ങളുടെ ഇമാമായിട്ട് അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ സാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകുക. നാളെ പരലോകത്ത് ആദ്യമായി വസ്ത്രമണിയാൻ നൽകുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു,
خير البرية إن رسول الله بلتشو ورالو بلتشو بلتشو يا خير البرية منشل بچتو متمنى عبره إن نبي صلى الله عليه وسلم أبسن بوانسي ده پول رسول الله برنو هذا جانا الله راك إبراهيم هذا إبراهيم نبي عليه الصلاة والسلام أترماتن إبراهيم نبي وائتي پوائتي وشد قرآن پرواجون وكي ينال إبراهيم نبي عليه الصلاة والسلام തന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം 4000 വർഷങ്ങൾക്കപ്പുറം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ചില പ്രാർത്ഥനകൾ ഒരു ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കമായ ഒരു ആദർശ പിതാവിന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് മക്ക രാജ്യം നമുക്ക് ആ ആയത്ത് കേട്ട് നോക്കാം എന്താണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത് അല്ലാഹുവിന്റെ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ അല്ലാഹുവേ ഞാൻ എൻ്റെ സന്തതികളെ ഒരു വാതിൽ ഒരു താഴ്വരയിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ഒരു കൃഷിയുമില്ല ഒരു പുല്ലുപോലും മുളക്കുന്നില്ല ഒരു തുള്ളി വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് ഒരു കൃഷിയും ഇന്നുവരെ മുളച്ചിട്ടില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ എൻ്റെ സന്തതികളെ പുറച്ചനെ താമസിപ്പിച്ചിരിക്കുന്നു റബ്ബനാലിയു എൻ്റെ അവിടെ ഞാൻ താമസിപ്പിച്ചത് ഇന്ത ബൈത്തിക്കൽ മുഹറം നിന്റെ പവിത്രമായ ഭവനത്തോടടുത്ത് നിന്റെ പവിത്രമായ ഭവനത്തോടടുത്ത് ഞാൻ എൻ്റെ സന്തതികളിൽ താമസിപ്പിച്ചു എന്തിനാ ലിയുഖീമുസ്സലാത്ത് അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി എൻ്റെ സന്തതികൾ ഒരു പിതാവിൻ്റെ ബോധാണ് ആദർശം ലിയുഖീമുസ്സലാത്ത് നമസ്കാരം നിലനിർത്താൻ എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അവിടെ ഒരു മരുഭൂമിയാണ് ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥലമാണ് ഒരു ചെടിയോ പുല്ലോ മുളച്ചിട്ടില്ലാത്ത സ്ഥലം അവിടെയാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് ഫജൽ അഫ്ഇദത്ത മിനന്നാസ് യഹൂദിയിലെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ശ്രദ്ധ അള്ളാഹുവിനെ ഈ മരുഭൂമിയിലേക്ക് നീ കൊണ്ടുവരണം അവരെ ആകർഷിപ്പിക്കണം ഫജൽ അഫ്ഇദത്തൻ അവരുടെ മനസ്സ് ആകർഷിപ്പിക്കണം ആകർഷിച്ചോ ഒരു മരുഭൂമിയായി കിടക്കുന്ന 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ല ആ പ്രതീക്ഷയില്ലാത്ത സമയത്ത് പോലും ഇബ്രാഹിം നബി അങ്ങേറ്റത്തെ പ്രതീക്ഷയോട് കൂടിയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് തന്റെ അരുമ മക്കളെയും കുടുംബത്തെ അവിടെ താമസിപ്പിച്ചിട്ട് പറയുന്നുണ്ട് ഇനി അസ്കൻതു ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു മുൻ ദുരിയത്തി എന്റെ സന്തതികളെ വിവാദിൻ ഒരു താഴ്വരയിലാണ് എങ്ങനത്തെ ഒരു കൃഷിയുമില്ല അത് എവിടെയാണ് എന്റെ ബൈത്തിക്കൽ മുഹറം നിന്റെ പവിത്രമായ വീടിന്റെ അടുത്ത് റബ്ബനാൽ നമസ്കാരം നിലനിർത്തി പോരാൻ വേണ്ടിയാണ് ഞാൻ അള്ളാഹുവെ ഞാൻ അവിടെ താമസിപ്പിക്കുന്നത് ഭക്ഷണം ഞാൻ നോക്കിയില്ല പിന്നെയോ ഫജൽ അഫ്ഇദത്തമിനന്നാസ് അള്ളാഹുവെ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധ ഈ രാജ്യത്തെ ആകർഷിപ്പിക്കണം കേട്ടോ ഉർസുഖ് അഹ്ലഹു മിന സമറാത്ത് ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് പഠിച്ചോനെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും നീ നൽകണം ആരെയും പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്താ പറയാ പിരാന്ത എന്ന് പറയും അല്ലേ അതാണ് ഈമാൻ അള്ളാഹുവിന് എല്ലാം കഴിയും നമ്മൾക്കിപ്പോ ചില സന്ദർഭങ്ങളൊക്കെ ചില ഡോക്ടർമാരൊക്കെ പറയല്ലേ അയാൾക്ക് ക്യാൻസറാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഒരു വഴിയില്ല അവസാനം അവർ പറയും റബ്ബിനോട് പറഞ്ഞോളി അല്ലെ ആ ഡോക്ടർക്കുള്ള വിശ്വാസം പോലും രോഗിയെ കൊണ്ടുവരുന്ന മുസ്ലിമാന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവില്ല അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു തുള്ളി വെള്ളമില്ലാത്ത ഒരു സസ്യവും മുളച്ചിട്ടില്ലാത്ത ഒരു രാജ്യത്താണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ട് ഊർജുക്കുമിനെ സമറാം ലാലഹും യഷ്കുറും പഠിച്ചോനെ നന്ദിയുള്ളവരായി ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം അള്ളാഹുവേ നീ നൽകണേ എന്നായിരുന്നു ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല അദ്ദേഹം കഅബാലയം പടുത്തുയർത്തി അദ്ദേഹം മകനും എന്താ പ്രാർത്ഥിച്ചത് റബ്ബനാ തക്കബൽ മിന്ന ഇന്നക അൻതസ്സമീഉൽ അലീം അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം നീ സ്വീകരിക്കണമേ തുടർന്ന് പ്രാർത്ഥിക്കുന്ന റബ്ബനാ വജ്അൽനാ മുസ്ലിമീനിലേക്ക് അള്ളാഹുവെ എന്നെയും എന്റെ മകൻ ഇസ്മായിലിനെയും അള്ളാഹുവെ മുസ്ലിമീനിലേക്ക് ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാക്കണമേ മുസ്ലിം ആളായിട്ടാണോ അള്ളാഹു പറഞ്ഞു അസ്ലിം മുസ്ലിം ആവണം ഇബ്രാഹിം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകണം കാല അസ്ലം തുല്യ റബ്ബില്ലാലും ലോകരക്ഷിതാവിനെ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയെ പ്രാർത്ഥിക്കുന്നുണ്ട് ഉജാൽനാ മുസ്ലിമീനിലേക്ക് ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം നമ്മൾ ആരു കാലം വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ പറയാറുണ്ട് എന്ത് പക്ഷെ നമ്മളത് അർത്ഥം അറിയാത്തതുകൊണ്ടോ അല്ലെ ഉൾക്കൊള്ളാത്തതുകൊണ്ടോ അല്ലെ മനസ്സിലാക്കാത്തതുകൊണ്ടോ നമ്മളെ ജീവിതം അതിലേക്ക് വന്നിട്ടില്ല നമ്മൾ പറയാറില്ലേ വജ്ജഹ്തു വജീ എന്റെ മുഖമിതാ ഞാൻ തിരിച്ചിരിക്കുന്നു
للذي فطر السماوات والأرض أعاش بومي سودة سوني ريجل سدتش الله هو نيند نير نير مغم ديرجيرونو متو أرمنا حنيفا وقر إلا ده ഒരു വളവും തിരിവുമില്ലാതെ നേർക്കുനേർ പക്ഷേ ഒരുവിധം ആളുകൾ നേർക്കുനേരല്ല പല ആളുകളും പ്രാർത്ഥിക്കാറുള്ളത് ബദീൻ എടുത്തു പോയി മമ്പത്തങ്ങ എടുത്തു പോയി കുണ്ടോട്ടങ്ങ എടുത്തു പോയി അരുവിയുള്ള ഹോജൻ എടുത്തു പോയി അങ്ങനെ പലരോടും പ്രാർത്ഥിച്ചിട്ട് ഓൾഡൊക്കെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ രക്ഷപ്പെടുത്തണമെന്ന് അത് ഹനീഫല്ല അതുകൊണ്ടാണ് ഹനീഫൻ മുസ്ലിമൻ സർവസ്വവും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഹൃജുമനസ്കനായിക്കൊണ്ട് അള്ളാഹുവെ എന്റെ മുഖം ഞാൻ തന്നെ തിരിച്ചിരിക്കുന്നു എന്നിട്ട് പറയാം ഇന്ന സലാത്തി എന്റെ നമസ്കാരം ഒ നുസുക്കി എന്റെ ത്യാഗം ഞാൻ ഈ ഭൂമിയിൽ സഹിക്കുന്ന എല്ലാ ത്യാഗവും ഇന്ന സലാത്തി ഒ നുസുക്കി ഓ മഹിയായ ഞാൻ ജീവിക്കുന്നത് തന്നെ ഓ മമാത്തി ഞാൻ മരിക്കുകയാണെങ്കിൽ അതും ലില്ലാഹി റബ്ബില്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് ഇതൊക്കെ നമ്മളും അള്ളാഹുവിനോട് പ്രതിജ്ഞെടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്റെ നിഷ്കാരവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ത്യാഗങ്ങളും എല്ലാം അള്ളാഹുവിൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് അള്ളാഹുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്ന അള്ളാഹുക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്ന നമ്മൾ പൈസ ഉണ്ടാക്കാനാണ് നമുക്ക് സൗകര്യപ്രദമായി ജീവിക്കാൻ വേണ്ടി അല്ലാണ്ട് നമ്മളിത് പറഞ്ഞു പോകും അള്ളാഹുവിനെ നിനക്ക് വേണ്ടിയാണ് പറയുന്നു പക്ഷെ അതാണ് ഇബ്രാഹിം എന്ന് പറയുന്നത് എന്നിട്ട് അള്ളാന്റെ ഇബ്രാഹിം എന്റെ പ്രാർത്ഥിച്ചത് റബ്ബനാ ഉജ്ജ്വലന മുസ്ലിമീലക് ഭൂമിയിൽ ആദ്യത്തെ രണ്ട് മുസ്ലിങ്ങൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഞങ്ങൾ രണ്ടുപേരെയും മുസ്ലിമാക്കണേന്നാ തീരല്ല ഒന്നിൻ ദുര്യത്തിന് ഉമ്മത്തെ മുസ്ലിമത്തല്ലേ അള്ളാഹുവെ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്നൊരു മുസ്ലിം സമൂഹത്തെ നീ ഉണ്ടാക്കണം ആ സമൂഹം ഞാൻ നിങ്ങൾ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നമ്മൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇബ്രാഹിം നബിയെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ ഒരു മുസ്ലിം സമൂഹത്തെ ഞങ്ങളുടെ സന്തതിയിൽ ഉണ്ടാക്കണം ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ കേട്ടോ അതോ അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അതുകൊണ്ടാണ് എന്റെ ഒരു ആദർശ പിതാവിന്റെ പ്രാർത്ഥന മുസ്ലിം ഉമ്മത്ത് ഉണ്ടാവാൻ കാരണമായി അപ്പോ റബ്ബന ഞങ്ങളുടെ നാദ അരിന മനാസിക്കന ഞങ്ങളുടെ എല്ലാ നിന്നോടടുക്കാനുള്ള മുഴുവൻ ഇബാദത്തുകളും ഞങ്ങളുടെ കർമ്മങ്ങളും അള്ളാഹുവേദി ഞങ്ങൾക്ക് കാണിച്ചു തരണം ഒത്തുബി അലീന ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണം റബ്ബെ ഇന്നക്ക അൻത തുവ്വാബു റഹീം അള്ളാഹുവേ നീ തൗബ സ്വീകരിക്കുന്നവരും കരുണാവാരിയുമാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന തീരില്ല ഇനി അടുത്ത പ്രാർത്ഥന സൂറത്തുൽ ബഖറയിൽ തുടർന്ന് വന്നാൽ കാണാം ഒരു മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാക്കിയാൽ ആ ഉമ്മത്തിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെയും നിയോഗിക്കണം റബ്ബനാ ഉബ്ബേസ്ഫീഹിം റസൂലൻ മിൻഹും ലോകത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനാ ഫലമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത് അന്ന ദൗലത്ത് അബി ഇബ്രാഹിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ് അപ്പോ ربنا وبعثهم رسولا منهم എന്നിട്ടോ യത്തുലു അലൈഹിം ആയാത്തി ആ പ്രവാചകൻ വന്നുകൊണ്ട് നിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കുന്ന വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ അല്ലാഹു അവരിൽ നിന്ന് നിയോഗിക്കണേ 4000 വർഷങ്ങൾക്ക് മുമ്പാട്ട പ്രാർത്ഥന ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം ഇവിടെ ഒരു മുസ്ലിം ഉമ്മത്തില്ല ആ മുസ്ലിം സമൂഹത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവാചകനില്ല പക്ഷെ ആ പ്രവാചകന്റെ ദീർഘദൂഷത്വമുള്ള പ്രാർത്ഥനയാണ് എന്നിട്ടോ യുസക്കിയും അങ്ങനെ വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ സംസ്കരിക്കണം അപ്പൊ നമ്മൾ സംസ്കരണം എവിടെ പോയത് നമ്മൾ ഖുർആനും ഹദീസിനൊക്കെ പോയി ഖുർആനും ഹദീസും മൊയ്തീന്മാരെ ഏൽപ്പിച്ചു എന്നിട്ട് നമ്മളെന്ത് ചെയ്തു നമ്മൾ വേറെ പഠിക്കുകയായി റസൂലുള്ളാന്റെ കാലോ അങ്ങനല്ല റസൂലുള്ളാന്റെ കാലം വിശുദ്ധ ഖുർആൻ അവർക്കും ജോലിയുണ്ട് അവരും പഠിക്കുമ്പോഴുണ്ട് അവര് രണ്ട് മൂന്ന് പേരാണ് കുടുംബത്തിലുള്ളതെങ്കിൽ രണ്ട് പേർ എന്ത് ചെയ്യും അവർ രണ്ടുപേര് പണിക്ക് പോകും അതിലൊരാൾ ക്ലാസ് പോകും അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ക്ലാസ് എന്നിട്ട് പിറ്റത്തെ ദിവസം ഈ രണ്ടുപേര് ക്ലാസ്സിൽ ഇരുന്നാൽ മറ്റേ ആൾ പണിക്ക് പോകും അങ്ങനെ കുടുംബം പോറ്റാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മളതല്ല നമ്മൾ നയിച്ച് 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 എന്താ പറയാ മരിക്കോളം അവസാനത്തെ ശ്വാസം എടുക്കോളം നയിക്കണം നമുക്ക് എന്തിനു വേണ്ടി ദുനിയാവ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ടാ കഴിയാൻ കഴിയാവും ഇല്ല കൊണ്ടുപോകാൻ കഴിയാത്ത ദുനിയാവിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാണ്ട് ഊണും ഉറക്കവും ഇല്ലാതെ ത്യാഗം സഹിച്ചോടുകയാണ് അല്ലേ ആഹറോ വട്ടപൂജ്യം അതിൽ വല്ല കേടുണ്ടോ അതുമില്ല ആണുമില്ല പെണ്ണുമില്ല എന്നിട്ട് പിന്നെ ഒരു ഹജ്ജിന് വെക്കാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആരാന്ന് പോലും അറിയില്ല എന്തിനാ ഞാൻ അവിടെ പോകുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുമ്പോൾ പോകുന്ന പോക്ക് ജാരത്തിലൂടെ
ഹജ്ജിന് അവിടെ ചെന്നിട്ട് അള്ളാഹുവിനെ നിന്റെ വിളിക്കുക ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു, യാതൊരു പങ്കുകാരും ഇല്ല എന്ന് പറഞ്ഞ് ഹജ്ജ് നിർവഹിച്ച അറഫ ദിനത്തിൽ കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിച്ച് റബ്ബ് ഏറ്റവും അനുഗ്രഹീതമായ നാളുകളിൽ ഏറ്റവും സുപ്രധാനമായ നാളായ അറഫ ദിനത്തിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നു. എന്നിട്ട് ആരെങ്കിലും അജ്മീറിലോ നാഗൂരിലോ ഭീമാപ്പള്ളിയിലോ പോയിട്ട് എല്ലാം ഹജ്ജ് മനോഹരമായി ചെയ്തു കഴിഞ്ഞു എന്ന് അവിടെ പോയി പറഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് പോവുക. ഇത് തന്നെയായിരുന്നു അബൂജാലും കൂട്ടരും ചെയ്ത ഹജ്ജ്. നിങ്ങൾ കേൾക്കേണ്ട മലം ബ്രൈനാജി മമ്മദാജി പോക്കരാജി എന്നൊക്കെ പറഞ്ഞ പോലെ അബൂജാലിലെ അബൂജാലിലെ ഹാജിയാണ്. നമ്മൾ കാര്യം അറിയാം, അബൂജാലിലെ ഹാജിയല്ല, അബൂജാലിൽ വന്നതിനാണ് ഹജ്ജിന്. നമ്മളൊക്കെ ചെല്ലുന്നത് പോലെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അല്ലാഹുവെ നിന്റെ വിളിക്കുക ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു, ലബ്ബൈക്ക് ലാ ശരീക്കലക്ക്, നിന്റെ വിളിയിൽ ഒരു പങ്കുകാരുമില്ല നമ്മളോടൊപ്പം, ഇതേ തെൽബിയത്താണെന്നുണ്ട് അബൂജാലി. പക്ഷെ ഇവിടുന്ന് പിരിയും, ഇവരുണ്ടാക്കുന്ന പിരിയുമ്പ് ഇല്ലാ ശരീക്കൻ ഹുവലക്ക, അബൂജാലില്ലതാ തെൽബിയത്ത് ഇല്ലാ ശരീക്കൻ ഹുവലക്ക തമ്മിക്കു ഹുവ മാമലക്ക, അള്ളാഹുവെ നിന്റെ വിളിക്കൊരു പങ്കുകാരില്ല, ഒരു പങ്കുകാരുണ്ട് ഒറ്റൊന്നും ഇല്ലാ ശരീക്കൻ ഹുവലക്ക, അവൻ നിന്റേതാണ്. തമ്മിക്കുഹു ഒമാ മലക്ക, അവന്റെ സർവസ്വ കഴിവുകളും നീ കൊടുത്തതാണ്. നീ കൊടുക്കാത്തൊരു കഴിവ് അവർക്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതന്നല്ലേ ഇപ്പൊ നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുന്നത് അല്ലെ? അല്ല കൊടുത്ത കഴിവാണ് അജ്മീറിലെ ഹോജക്ക്, നാഗൂരിലെ ഹോജക്ക്, ഭീമാപ്പള്ളിയിലെ, അതാ നമ്മൾ ചോദിക്കാൻ പറയുന്ന, അതൊന്നും തന്നെ അബൂജാൽ പറയുന്നുണ്ട്. അപ്പൊ ഇവരെന്നുള്ള വ്യത്യാസം എന്താ? അപ്പം എന്നോ ഒരു എല്ലാ ജാറങ്ങളിലും പോയി ജാറം മൂടാൻ നേർച്ചാക്കുന്നു, അതുപോലെ വിശുദ്ധ ഖുർആൻ ഓതാൻ ജാറങ്ങളിലേക്ക് യാസീൻ ഓതി നേർച്ചയാക്കുന്നു അല്ലേ? ഹാഫിൽ ഇബ്രാഹിം പറഞ്ഞു, അഹിയാ ഉനാലാ യുർസഖൂ നബി ദിർഹമിൻ വബി അൽഫി അൽഫിൻ തുർസഖുൽ അംവാതു, അഹിയാ ഉനാലാ യുർസഖൂ നബി ദിർഹം, ഇത്തരം ജാറങ്ങളിലും മക്ബറകളിലും തുണി കൂടാൻ പോകുന്നവർ, സലാത്ത് എല്ലാൻ പോകുന്നവർ, ഇത്തരം സ്ഥലങ്ങളിൽ ഖുർആൻ ഓടാൻ പോകുന്നവർ, ഖുർആൻ ഓദിക്കുകയാണ് കുറെ ഉസ്താദന്മാർ ഇങ്ങനെ കുത്തിരിക്കുക തട്ടിട്ടിട്ട് എന്താ വേണ്ടിയെന്ന് ചോദിക്കുന്നു. നമ്മൾ ഹോട്ടലിൽ കയറിയാൽ എന്താ വേണ്ടി ചോദിക്കുക അതുപോലെ. അപ്പൊ മറ്റോ പറയും എനിക്ക് യാസീൻ 100 യാസീൻ ഇതെനിക്കോ ഖുർആൻ. ആർക്ക്? നല്ല മനുഷ്യന്മാരായി ജീവിച്ചുകൊണ്ട് ഇവർ വാദിക്കുന്ന ആളുകളുടെ കബറിടത്തിലേക്കാണ് കൊടുക്കുന്നത്. ഇവന്ന് വരെ ഖുർആൻ ഒഴിഞ്ഞോക്കിയില്ല, ഓൻ പഠിച്ചിട്ടുമില്ല. അതാ പറഞ്ഞത് അഹിയാ ഉനാ ലാ യുർസഖൂ നബി ദിർഹം, ജീവിച്ചിരിക്കുന്നവരുടെ പ്രശ്നം തീർക്കാൻ ഒരു ദിർഹം പോലും ഇത്തരക്കാർ കൊടുക്കൂല. ലാ യുർസഖൂ നബി ദിർഹമിൻ എന്നാലോ വബി അൽഫി അൽഫിൻ തുർസഖുൽ അംവാതു, ജാറങ്ങളിൽ മരിച്ചു കിടക്കുന്ന ആളുകളുടെ മക്ബറകളിലെ കായലുകൾ വലിച്ചെറിയും. കണ്ടിട്ടോ വലിച്ചെറിഞ്ഞോ? എത്രത്ര ജാറങ്ങളാ, ഓരോ ജാറവും ഓരോ സ്ഥലത്താണുണ്ടായ, മെയിൻ സ്ഥലങ്ങളിൽ. ചിലത് ഹൈവേയിലായിരിക്കും, ചിലത് വയനാട്ടിൽ പോകുമ്പോന്നുണ്ട് കേറ്റത്തില. കാരണം ഇതൊക്കെ പിന്നെ പൈസ ഇടാണ്ട് പോയാൽ അപകടം പറ്റുന്നു. ഇതൊക്കെ അതിന് ഉള്ളത് പോകുമ്പോഴെന്ത് ചെയ്യും? ചിലവർ വരും, നമുക്കതിന് വിമർശിക്കൊന്നും വേണ്ട. ഓന് വിമർശിച്ചോട്ടെ, മൗലവിമാർ വിമർന്ന് വിമർശിച്ചോട്ടെ, നമ്മൾ വിമർശിക്കൊന്നും വേണ്ട. ഒരു 10 രൂപയെട്ടാളി ഞാൻ അതിനെ കൊണ്ടുള്ള കേട് വരണ്ട. നീ ഇടാണ്ട പോയി നിൽക്കുക, ഇടാണ്ട പോയിട്ട് അതിന്റെ അപ്പുറത്തെ ഒരു ടയർ വന്നിടായി നിൽക്കുക, കണ്ടോ? അത് അയാൾ പറയുമ്പോഴൊന്നല്ല, ഇവർക്ക് കഴിവുണ്ട്. ഇതന്നെയാണ് അബൂജാലി വിശ്വസിച്ചത്. അതുകൊണ്ടാണ് എന്ത് ഇബ്രാഹിം നബി ഇതൊക്കെ ത്യാഗം ചെയ്ത ഇബ്രാഹിം നബിയാ പറഞ്ഞത്, റബ്ബന വജഅൽനാ മുസ്ലിമീനക്ക, അല്ലാഹുവെ നിന്നെ മാത്രം ജീവൻ സമർപ്പിച്ച് ജീവിക്കുന്ന രണ്ട് മുസ്ലിങ്ങളിൽ എന്നെയും എന്റെ മകനെയും ഉൾപ്പെടുത്തണേനാഥ എന്ന് ഹരീരുള്ള അള്ളാഹുവിന്റെ ആത്മമിത്രമെന്ന് അള്ളാഹു പുകഴ്ത്തി വാഴ്ത്തി പറഞ്ഞ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. കൽബിന്റെ അകത്തളത്തിൽ എവിടെയെങ്കിലും ഇസ്ലാമിയത്തല്ല ഇബ്രാഹിം നബിയോട് ഈ 5 നേരവും നിങ്ങൾ നടത്തുന്ന സലാത്തിനോട്, ഇബ്രാഹിമി സലാത്തിനോട് നിങ്ങൾക്ക് വല്ല സ്നേഹവും ഉണ്ടെങ്കിൽ ചിന്തിക്കണം. അതുകൊണ്ടാ പറഞ്ഞത് ലാ യുർസഖൂ നബി ദിർഹമിൻ വബി അൽഫി അൽഫിൻ തുർസഖുൽ അംവാത്, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു പച്ചവെള്ളം വാങ്ങിക്കൊടുക്കാത്തവൻ ആയിരങ്ങൾ മക്ബറകളിലേക്ക് വലിച്ചെറിയും. എല്ലായിടങ്ങളുണ്ട്, കണ്ണൂരിലൊക്കെ പോകുമ്പോ കാണാം കുഞ്ഞിപ്പള്ളി എന്ന ഇതുണ്ട്. ഇവിടൊക്കെ ഇപ്പം ഡ്യൂട്ടിക്ക് ആയിട്ടിരിക്കുക, അതൊക്കെ നോക്കുന്നുണ്ട്. ജാഹിരിയങ്ങളുടെ വർധന അവർക്ക് മനസ്സിലായപ്പോൾ അവർ കാക്കി ഡ്രസ്സൊക്കെ ഇട്ട് പൈസ പെറുക്കാനായിട്ട് ബെൽറ്റൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരാ. ചാക്കിര കൊണ്ടൊക്കെ കോടികളാണ് കൊണ്ടുപോകുന്നത്, കാരണം അത്രമാത്രം ജാഹിരികൾ ഭൂമിയിലുണ്ട്. നിങ്ങൾക്കിത് കേൾക്കുമെന്നുണ്ടാവും, ഞങ്ങൾ ചിലപ്പോൾ തൗഹീദ് മാതാപിതാക്കൾക്ക് ജനിച്ചു ആ കുടുംബത്തിൽ വളർന്നു വന്നവരായിരിക്കും, പക്ഷെ
ഇത് കേൾക്കുമ്പം ചെയ്താലും കുന്തിരിക്കാൻ പോയിക്കണ ആൾക്കാരുണ്ട്. ഇന്നത്തെ ജുമാന്നെ നഷ്ടപ്പെട്ടു അവരുണ്ടാവും. ചിലപ്പോ തീ കയറിയൊരു വല്ലാത്ത ഭർത്താനാണ് ആള് പറയും. ഞാൻ പറഞ്ഞതല്ല, മർഹൂം ഹാസൻ ഇബ്രാഹിം പറയുന്നു, കുഴിമാടങ്ങളിൽ ഉറങ്ങുന്നവർ മരിച്ചു കിടക്കുന്നവർ എത്ര ഭാഗ്യവാന്മാർ. പരീക്ഷിക്കട്ടോ, കുഴിമാടങ്ങളിൽ അന്തരീക്ഷങ്ങൾ കൊള്ളുന്ന ആളുകൾ എത്ര ഭാഗ്യവാന്മാർ. കാമത്താല അഹുജാരിഹ സലാത്ത്, അവരുടെ ചുറ്റും കബറിന് ചുറ്റും കെട്ടിപ്പൊക്കിയ ആ കല്ലുകൾക്ക് എത്രത്ര പ്രാർത്ഥനകളാണ് നിർവഹിക്കപ്പെടുന്നത്. കാമത്താല അഹുജാരിഹ സലവാത്ത് ജനങ്ങൾ അതിനു ചുറ്റും തവാഫ് ചെയ്യുകയാണ്. പൈതമക്കളെ ധാരക്കാടല്ലേ, അവിടെ തവാഫാണ്. അതായത് യെസ് അൽ അനാമു, മനുഷ്യന്മാരത് അധ്വാനിക്കുന്നു. എജിരി ഹൗലഹ, അതിനു ചുറ്റും അവർ കറങ്ങുകയാണ്. കറങ്ങുക മാത്രമല്ല, ബഹ്റുന്നുദൂർ, ഒരു സമുദ്രത്തിന്റെ അത്ര നേർച്ചകൾ ആ കബടത്തേക്ക് വരുന്നു. കോടികൾ ഇപ്പൊ പല യൂട്യൂബിലൊക്കെ ഉണ്ടാവും, ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയ കുറെ മൂല്യമായ തല തട്ടുവിട്ട് കുത്തുന്ന എണ്ണ എണ്ണാനായിട്ട് ഒരു പത്തെണ്ണം ഈ ജാഹിലിയുടെ പൈസ. ഇങ്ങനെയാണ് ഹജ്ജ്, വല്ലാത്ത അത്ഭുതകരം അല്ലേ. മാറല്ല, ഇപ്പൊ എന്താ പറയുക, ബഹ്റുന്ന നൂരി തുക്രിയുൽ ഖുർആൻ, അവിടെ മൺമറഞ്ഞു കിടക്കുന്ന കബറാളികൾക്ക് ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ജീവിച്ചിരിക്കുന്നതിന് പാഠം പഠിക്കാൻ അള്ളാഹു ഇറക്കിയ ഖുർആൻ മരിച്ചിട്ടോരുന്നു. തോന്നുന്നു വാന്തിര മൻകാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് കൊടുക്കുന്ന സൂറത്തു യാസീൻ ആയത്താണ് മരിച്ച മയ്യത്തിന് ഓതി കൊടുക്കുന്നത്. ആചാര്യ എടുത്തു കെട്ടിയപ്പോഴാണ് അംഫിക്കോ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകും അൽമൗത്, മരണം ആസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് ചെലവാക്കണം. ഇത് മരിച്ചിട്ട് എടുത്തു കെടുത്തി അയാൾക്ക് ഒരു ശബ്ദവും കേൾക്കാണ്ടായപ്പോഴാണ് ഓതി കൊടുക്കുന്നത്. ഡോരിയില്ലല്ലോ കല മയ്യത്തുണ്ട് ഇങ്ങനെ വെറുങ്ങലിച്ചു കിടക്കുന്നു. ഖുർആൻ ഓതി എന്താ നീ ചോടോ ഇതൊക്കെ. അപ്പോ അത് മാത്രമല്ല, ഒരു പോലെയൊരു ഖുർആൻ ഓതണ്ടല്ല, ബാപ്പക്ക് മൂന്ന് മക്കളാ, ഒരു മോൻ പറഞ്ഞ് ഖുർആൻ ഓതിയ ഓരാൻ പാടില്ല, റസൂലിന്റെ സുന്നത്തല്ല, അതുകൊണ്ട് വേണ്ട. വേറൊരു മോനോ റസൂൽ എടുത്തില്ലേ, റസൂൽ എടുത്തത് നിങ്ങളുടെ നിങ്ങളുടെ കുപ്പ റസൂലിട്ടതാ, ഇങ്ങനൊക്കെ ചോദിക്കും. നിങ്ങൾ റസൂലിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടോ, റസൂലിട്ട പാൻഡാക്കിട്ട്? അപ്പൊ അതൊന്നും അങ്ങനെ തന്നെ വേണ്ടി. അപ്പൊ ഇങ്ങനെ ഓരോ ദുർന്യായങ്ങൾ പറഞ്ഞ് 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 ഓനങ്ങനെ. ഇതിന്റെ ഇടയിൽ വേറെ മോനുണ്ട്, ഓൻ വേറെ ഇട്ടേപ്പോ ഓത് ഓരാണ്ടൊക്കെ എന്തേ ചെയ്തോളി, ധാരാളമൊക്കെ കിട്ടിയില്ല. നീ ചോദ്യാലും കുഴപ്പമില്ല, ഓതിയില്ലേ കുഴപ്പമില്ല, നമുക്ക് വാപ്പര കബറിലാക്കാം. മൂപ്പരായില്ല, മൂപ്പരവിടെ ഖുർആൻ ഓതിയാലും വേണ്ട ഖുർആൻ ഓതി, പുണ്യം കിട്ടിയാലും വേണ്ട കിട്ടിയില്ല. നമുക്കറിയാമെന്ത്, ഖുർആൻ ഓതിയിട്ട് ഒരാൾ മരിച്ച ആളുകൾക്ക് ഖുർആൻ ഓതിയിട്ട് ഹദീയ ചെയ്താൽ കിട്ടൂല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ യസിലു ഹീറാ സവാബിഹ ഇലിൽ മൗത, ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്താൽ മരിച്ചാക്ക് കിട്ടൂലായിരുന്നു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും മരിച്ചുപോയ ആളുകൾക്ക് നേർച്ചകളും വഴിപാടുകളും ഒക്കെ നിർവഹിക്കുന്ന ആളുകളാണ് ഇപ്പൊ ഈ ഹജ്ജിന് പോയാൽ 95%. 5% ആളുകൾ മാത്രമേ യഥാർത്ഥത്തിൽ തൗഹീദുള്ളവരുണ്ടാവുള്ളൂ കേട്ടോ. എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട്, അതാണ് ഞാൻ പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ വല്ലാത്ത പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ ഒന്നുകൂടി കേട്ടുകൊക്കെയാണ്, ഒരുപാട് പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി നടത്തിയിട്ടുണ്ട്. അള്ളാഹു ഏറ്റവും കൂടുതൽ പുകഴ്ത്തി വാഴ്ത്തി പറഞ്ഞ ആ ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിച്ചു, വല്ലദീ അത്മവൈ യഗ്ഫിറലി ഖതീഅത്തി യൗമദ്ദീൻ, അള്ളാഹുവേ പരലോകത്ത് എന്റെ പാപങ്ങൾ പൊറുക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്റെ ദുനിയാവിൽ എന്റെ സുഹൃത്തായിട്ട് നേതാവായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, എന്റെ ആത്മമിത്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു പ്രഖ്യാപിച്ച ഇബ്രാഹിം നബിയെ പറയുന്നുണ്ട്, വല്ലദീ അത്മാവ് ഞാൻ പ്രതീക്ഷിക്കുന്നു, അൻ യഗ്ഫിറലി, എനിക്ക് പുറത്തു വരുമെന്ന്, ഖതീഅത്തി എന്റെ പാപങ്ങൾ, യൗമദ്ദീൻ എന്ന് പുനരുദ്ധാന ദിവസം തരില്ല. റബ്ബി ഹബ്ലി ഹുക്മം വാൽഹിഖ്നീ ബിസ്വാലിഹീൻ, അള്ളാഹുവെ എനിക്ക് പരലോകം നേടാനുള്ള അറിവ് തരണം, എന്നെ അള്ളാഹുവിൽ നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തണം. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനൊക്കെ അള്ളാഹു വാഴ്ത്തി പുകഴ്ത്തിയ ഇബ്രാഹിം നബിയെ പ്രാർത്ഥിക്കുന്നില്ല. വജ്അൽനീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിറീൻ, അള്ളാഹുവേ മരണാനന്തര എന്റെ മരണശേഷം
ലോകത്ത് വരുന്ന മൂന്ന് ആളുകൾക്കിടയിലും എനിക്കൊരു സൽക്കീർത്തിനെ ഉണ്ടാക്കണം. ആ ഇപ്പോഴും നോക്കിയാൽ ഞാൻ ഖുത്ബ നടത്തിയത് എങ്ങനെയാ? ഇബ്രാഹിം നബി ഓർത്തുകൊണ്ടാ? നിങ്ങൾ അർത്ഥയ്യാത്തിരുന്ന എന്ത് ചെയ്യാം? ഇബ്രാഹിം നബി ഓർത്തുകൊണ്ടാ? സൽക്കീർത്തിയല്ലേ മുതിർക്കഴിഞ്ഞ എന്താ വേണ്ടത്? നമ്മളൊക്കെ മരിച്ചാല് നമ്മളെ പേരിൽ ആരെയും 4000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിലേക്ക് യാത്രയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർത്തുകൊണ്ടാണ് മുസ്ലിം ലോകം ഹജ്ജ് പെരുന്നാൾ നിർവഹിക്കുന്നത് അല്ലെ? അതെന്താ? അതാണ് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന. വജഅൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിറീൻ, ലോകാവസാനം വരെയുള്ള സമൂഹത്തിൽ അള്ളാഹു എനിക്ക് നീ സൽക്കീർത്തി ഉണ്ടായി തരണം. സ്വീകരിച്ചോ റബ്ബ്? നിങ്ങളാരെന്ത് പറയും? അതൊക്കെ അഹങ്കാരല്ല അധ്യാപി വർത്താനൊക്കെ. നമ്മളൊക്കെ മരിച്ചാലുണ്ടല്ലോ, അപ്പൊ ഒരു കളിയുടെ ആരെയും മരിച്ചാൽ ആരെയും എന്തെയും പറയോ? അവിടെ കൊണ്ട് മറാടിയിട്ട് പോകുന്നല്ലോ. ഓന്റെ മക്കൾ കൂടി പറയല്ല. പിന്നെ ചിലപ്പോ അവന്റെ ഭാര്യ പറയുന്നത് മരിച്ചത് വളരെ നന്നായി, ഇനി ചവിട്ടുകൂട്ടുകൊള്ളണ്ടല്ലോ. ഇതായിരിക്കും സൽക്കീർത്തി അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, തീരില്ല വർഷത്ത് ജന്മത്തിനായി. ഇബ്രാഹിം നബി പറയാണ്, പറച്ചോനെ എന്നെ അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അവകാശിയാക്കണം. ഉജ്ജലി എന്നെ ആക്കണം, മിൻ വർഷത്ത് ജന്മത്തിനായി അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അവകാശി. വഹഫുർലി അബി, പറച്ചോനെ ഇത്രയൊക്കെ ത്യാഗം ചെയ്ത എന്നെ ജനിപ്പിച്ച എന്റെ പിതാവുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? വഹഫുർലി അബി, എന്റെ ബാപ്പാക്ക് പറച്ചോനെ പുറത്തു കൊടുക്കണം. ആരാ പ്രാർത്ഥിക്കുന്നത്? ബാപ്പാക്ക് പുറത്തു കൊടുക്കാൻ ആരാ പ്രാർത്ഥിക്കുന്നത്? ഖലീലുള്ള. എന്നിട്ടോ ഇന്നഹു കാലുകൾ ലാലിയും, പഠിച്ചോനെ അയാൾ വഴിവെച്ചു, പേച്ചു പോയാൾ എന്റെ വാപ്പ പുറത്തു കൊടുക്കണേ. ഇതൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ പറയുന്നുണ്ടാറ്, പരലോകത്ത് വെച്ച് പഠിച്ചോനെ എന്നെ നീ നരകത്തിലിട്ട് വഷളാക്കരുത്. ആരാ പ്രാർത്ഥിക്കുന്ന നോക്കണം കേട്ടോ, ഈ പ്രാർത്ഥനയുടെ കനം നോക്കണം. ഇക്കാലം വരെ നമ്മളുടെ കൽബുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചില്ല, അല്ലാഹു നീ എന്നെ നരകത്തിലിട്ട് വഷളാക്കരുത്. നമുക്ക് നമ്മൾ നരകത്തിനെ പറ്റി ചിന്തിക്കണമില്ല. നമ്മൾ ആകെ ചിന്തിക്കുന്നത് ഇന്നത്തെ ഉച്ചക്കത്തെ ചോറ് മീൻ പൊരിച്ചത്, മോളെ കല്യാണം, മോന്റെ കല്യാണം, അതൊക്കെ വലിയ പൂതിയാണ്. മോന്റെ കല്യാണം എല്ലാരും വിളിച്ച് ഉഷാറാക്കണം, മോൾ ധൈര്യം ഉണ്ടാക്കണം അല്ലേ? അല്ലാണ്ട വലിയ കട്ടിലുണ്ടാക്കണം, അതിനൊരു മഞ്ചുണ്ടാക്കണം, നമ്മളെ കിച്ചൺ ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കണം, എന്നിട്ട് കുറെ പൊന്നുകൾ അവിടെ കൊണ്ട് കാണിച്ചിട്ടാണ് നമ്മളെ ഷോക്കേസ്. എന്തിന്റെ കാലം വരെ ആരും തിന്നാത്ത പ്ലേറ്റ് വെച്ച്, മരിക്കുന്നവരെ ആരും തൊടാത്ത കപ്പും സാസറും ഒക്കെ വെച്ച് അല്ലേ? നിങ്ങളൊക്കെ പറയുന്നുണ്ടാവല്ലേ, അതിനെന്താ റേറ്റ് ഉണ്ടാവുക? 10 ലക്ഷം ഉറുപ്പ്യ അല്ലേ? അപ്പൊ എന്താ പറയാറ്? അതിന് ന്യായം എല്ലാം പുരോഗമിച്ചിരുന്ന മോന് പള്ളിയൊക്കെ വരുന്നതിന് മുമ്പ് പൊതുനായില്ലേ? അതേമാതിരി നമ്മളെ പൊതിയാവും, അതേമാതിരി നിങ്ങൾ ആഹ്റാവണ്ടേ? അന്യായമില്ല. ശ്രദ്ധിക്കുക, അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക, പറച്ചോനെ റബ്ബിലാ തുഹ്സിനി യൗമൽ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നരകത്തിലിട്ട് പഠിച്ചോനെ നീ വഷളാക്കരുത്. എന്താണ് ആ പ്രത്യേക ആ ദിവസത്തിന്റെ? മക്കളും മുതലുകളും ഉപകരിക്കാത്ത ദിവസമാണ് പഠിച്ചോനെ പരലോകം, അന്ന് നീ എന്നെ വഷളാക്കരുത്. പിന്നെ ആർക്കേ രക്ഷ ഉണ്ടാവുള്ളൂ? ഇല്ലാമല്ലാഹബിം, നിർദോഷമായ മനസ്സോടുകൂടി റബ്ബിന്റെ കോടതിയിൽ ആരെത്തുന്നുവോ അവർക്ക് മാത്രമേ സ്വർഗം ഉണ്ടാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല നിർദോഷമായ, ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, വളരെ സദ്വർ ചിന്തയോടുകൂടി മനുഷ്യനെ മുഴുവനും സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകണം, നന്മയിൽ ജീവിപ്പിക്കണം എന്ന ആത്മാർത്ഥമായ നീയത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, ഇബ്രാഹിം നബി സ്വന്തം രാജ്യത്തോട്, വാപ്പയോട്, ഭരണാധികാരികളോട് എല്ലാം പടപൊരുതിയാണ് ഈ തൗഹീദി പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ആദർശ പിതാവിന്റെ പ്രാർത്ഥന റബ്ബു സുബ്ഹാനഹു തആല കബൂലാക്കിയത്. ഒരു വസ്തുവില്ലാത്ത സ്ഥലം അല്ലെ? അവിടെയാണ് ഒരു കാര്യം കൂടി ജനങ്ങളെ കേൾപ്പിക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു, പറച്ചോനെ രാജ്യത്തൊക്കെ നിർഭയമാക്കണം. ഒരു കാലം ഇബ്രാഹിം റബ്ബി ജൽ ഹാദാ ബലദ നാമിനാന്ന് നിർഭയ രാജ്യമാക്കണം. അവിടെ മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മളെ ബാപ്പനെ കൊന്ന ഒരാളെ നിങ്ങൾ അജ്ജുനോടൊപ്പം അവിടെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു നിലക്കും അയാളെ നേരിടാൻ കഴിയില്ല, കാരണം നിർഭയമായ രാജ്യം. വെറുതുക്ക് അഹിലൂടെ സമറാത്ത് പഴവർഗ്ഗങ്ങൾ കൊടുക്കണം ആ രാജ്യത്തെ. ഇന്ന് മക്കത്ത് പോയ ആളുകൾക്കറിയാം, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ വിശിഷ്ടമായ പഴവർഗ്ഗങ്ങൾ വരുന്ന സ്ഥലം അതാണ്, തായിഫിൽ നിന്നും അല്ലേ? എല്ലാവർക്കും അറിയാം. അന്നോ 4000 വർഷങ്ങൾക്കുമുള്ള വാർത്ത തീർന്നില്ല, എന്നിട്ട് അവർ വാക്കുപയോഗിച്ചു ഇബ്രാഹിം നബി. കാലവം ഇബ്രാഹിം നബി പറഞ്ഞത് വൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവേ അവിടെ
സമാധാനവും അവിടെ സന്തോഷവും അവിടെ ഭക്ഷണവും ജീവസൗകര്യങ്ങളൊക്കെ മന്നാമന ബില്ലാഹി വലിയോമില്ലാഹ് ആരല്ലാഹുവിനും പരലോകത്തിലും വിശ്വസിക്കുന്ന ഓർക്ക് കൊടുത്താൽ മതിയാണ്. അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. എന്താ അറിയോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പ് ഇബ്രാഹിം നബിയുടെ അള്ളാഹ് പറഞ്ഞു, ഇന്നി ജാഇലുക്കൽ ലിന്നാസി ഇമാമ, ലോക ജനത്തിന് ഇന്ന് ഞാൻ നേതാവാക്കിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. ഒന്നും ജുദിയത്തി, പറച്ചോനെ എന്റെ കുട്ടികളും അതുപോലെ ലോകത്തുള്ള ആളുകൾക്ക് നേതാവാക്കണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, ലാ യനാലു അഹദി അല്ലാലിമീൻ, അക്രമികളായാലും എന്റെ സന്തതികൾക്ക് കിട്ടൂലാണ്. അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം നബി പറയുന്നത് പറച്ചോനെ ഈ രാജ്യത്ത് ജീവിക്കുന്ന കാഫറുകളായ ആളുകൾക്ക് കൊടുക്കണ്ട. ഒമൻ കഫർ അല്ല പറയാ, കാല അല്ല പറഞ്ഞു ഒമൻ കഫർ, കാഫറുകൾക്കും കൊടുക്കും. ഇപ്പൊ നിങ്ങൾ നോക്കി സൗദി അറേബ്യയിൽ എത്രത്ര സൗകര്യത്തോടു കൂടിയാണ് കാഫറുകൾ ജീവിക്കുന്നത്, മുസ്ലിങ്ങളാണോ? എത്ര ആളുകളാണ് ക്രൈസ്തവ സമൂഹത്തിലേ, മുസ്ലിക്കുകളില്ലേ, എന്തെല്ലാം ജോലികളിലും എന്തെല്ലാം ഉന്നത പീഠങ്ങളിലും അവർ വിരാജിക്കുന്നത്. ഇബ്രാഹിം നബി പറഞ്ഞത് പറച്ചോനെ അള്ളാഹുവിനും പരലോകത്തിൽ വിശ്വസിക്കുന്നതും കൊടുത്താൽ മതി. അല്ല എന്താ പറഞ്ഞത്, കാല ഒമൻ കഫർ, കാഫറായവർക്കും കൊടുക്കും. എന്നിട്ടല്ല പറയാ, ഈ രാജ്യം കൊണ്ടും ഈ രാജ്യത്തെ വിഭവങ്ങൾ കൊണ്ടും ഞാൻ അവരെ അല്പകാലം സൂചിപ്പിക്കും, സുമ്മ അടുത്ത റുഹുലാകാ പിന്നാറ്, പിന്നെ ഞാൻ അവരെ നിർബന്ധിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ഒരുപാട് ആളുകൾ പറയില്ലേ, ഞങ്ങൾ സൗദി കൊണ്ടുണ്ടാക്കിയ വീടാത് ഞങ്ങളുടെ കമ്പനി എങ്ങനെ ഉണ്ടായതാണ്, രാജ്യത്തുള്ള എല്ലാവർക്കും സുഖം കിട്ടിയില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് വഷളാക്കാത്ത, പരലോകത്ത് സ്വർഗം ലഭ്യമാകുന്ന, പരലോകത്ത് കുടുംബത്തോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗത്തോപ്പിൽ ഇടം ലഭിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹിൽ മുഅ്മിനൂ ഹദ അമ്മാ ബഅദ്. അയ്യോ ലഹ്വാൻ വല്ലാഹവാത്ത് ഊസിക്കും സാനിയൻ തക്കുവല്ല. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ആദർശനിഷ്ഠയുള്ളവരായി തൗഹീദിൽ ഒരു നിലക്കുള്ള ഒരു കളങ്കവും പുലർത്താതെ വരുത്താതെ മരണം വരെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഞാനും നിങ്ങളും ഇതുവരെ കേട്ടത് മുഹമ്മദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വാഴ്ത്തി പുകഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുൽ ബരിയ എന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല ലോകത്തെ ഏറ്റവും വിശിഷ്ട മനുഷ്യൻ എന്ന് മുഹമ്മദ് നബിനെ അഭിസംബോധന ചെയ്തപ്പോൾ ഞാനല്ല അത് വാക്ക ഇബ്രാഹിമാണ്, അത് ഇബ്രാഹിം നബിയാണെന്ന് പറഞ്ഞു. അള്ളാഹു വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല, ആത്മമിത്രമായി അള്ളാഹു സ്വീകരിച്ചു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിന് വേണ്ടി അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തി. എന്താ പ്രാർത്ഥന നടത്തിയ, പറച്ചോനെ പുറത്തു കൊടുക്കണേ അല്ലേ, അപ്പോഴോ അള്ളാഹു ഇടപെട്ടു. നിങ്ങൾ കേൾക്കേണ്ട ബാധാതാണ്, ഇത്രയും ആദർശത്തിന് വേണ്ടി തൗഹീദിന് വേണ്ടി ജീവിതത്തിന്റെ അന്ത്യം വരെ പൊരുതിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പറയാണ്, വമാ കാന ഇസ്തിഗ്ഫാർ ഇബ്രാഹിം അലി അബീഹി, ഇബ്രാഹിം നബിക്ക് തന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ അതിലും മാതൃകയില്ല. എന്റെ അർത്ഥം എന്താ, നമ്മളുടെ മാതാപിതാക്കൾ മുശ്രിക്കാണോ, അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ വേണ്ടി പറയാൻ പറ്റില്ല. അവർക്ക് ഹിദായത്തിന് പ്രാർത്ഥിക്കാം, അവർക്ക് ആരോഗ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം, പക്ഷെ മാതാപിതാക്കൾ മുശ്രിക്കാണോ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതാണ് കൂടെ ഞാൻ പറഞ്ഞത്, ഒമാക്കാൻ ഇസ്തിഗ്ഫാർ ഇബ്രാഹിം അലി അബീഹി ഇല്ലാ മൗഹിദി വാദഹയ്യാഹു, അള്ളാഹ് ഇബ്രാഹിം നബിയും പാപ്പയും തമ്മിൽ നടത്തിയ ഒരു ഇറങ്ങിപ്പോക്കിന്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. ആ പ്രാർത്ഥന വാക്തത്വം പൂർത്തീകരിച്ചതാണ്, അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഫലമ്മാ തബയ്യനഹു അന്നഹു അദുവില്ല, എന്റെ ഉപ്പ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ തബറാ മിൻഹു, ഇബ്രാഹിം നബി അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറി. ബാപ്പയിൽ നിന്ന് ഒഴിഞ്ഞു വന്ന് എന്നിട്ട് പറഞ്ഞു, ഇന്ന ഇബ്രാഹിം അല അവ്വാഹു ഹലീം, ഇബ്രാഹിം നബി ഏറെ അല്ലാഹുവിലേക്ക് കേറിച്ചു മടങ്ങുന്നവരും വിവേകിയുമാണ്. എന്ത് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിനും അവസാനം വരുന്ന ഉമ്മത്ത് വരെയുള്ള ആളുകളോട് പറഞ്ഞു, മാ കാന ലിൻ നബിയ്യി വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്കും അമ്പിയാക്കന്മാർക്കും പാടില്ല, അസ്തഗ്ഫിറുലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ചെറുക്ക് ചെയ്ത ആളുകൾക്ക് കൊണ്ട് ഇസ്തിഗ്ഫ പൊറുക്കനെ തേടാൻ പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളെ മാതാപിതാക്കൾ മരിക്കും മുമ്പ് അവരെ തൗഹീദിലേക്ക് കൊണ്ടുവരുന്നത്, അതിന്റെ ബാധ്യത നമ്മളതാണ്. ഈ ഹജ്ജിന്റെ മാസത്ത് നിങ്ങൾ ചെയ്യേണ്ട, ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ ഹജ്ജിന് പോകാത്ത ആളുകൾ ചെയ്യേണ്ട പണിയതാണ്. അത് എന്റെ ചെന്നൊക്കെ പറയും, ഞാൻ തൗഹീദൊക്കെ പറയും, അത് എപ്പോഴും അറിയാം, നമ്മൾ ബാപ്പിമ്മയൊക്കെ മരിക്കട്ടെ, എന്റെ ബാപ്പിമ്മയൊക്കെ മരിച്ചിട്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ, ഞാൻ എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യ, എന്റെ
അന്റെ ഭാര്യ എടുത്തു തന്നെ വലിയ ശിർക്കിന്റെ കൊട്ടാരത്തായിരിക്കും. കാരണം ഈ മുക്കാലാ വെക്കുക, ഓൾക്ക് ശിർക്കുണ്ടായിരുന്നു മുക്കാലുണ്ടായമായി. പിന്നെ ചില എന്താ പറയാറിയോ, നമ്മൾ വലിയ മുജാഹിദാണ്, പക്ഷെ ഓൻ മുൻ ജാഹിദായിരിക്കും. നല്ല പഴയ ജാഹിദങ്ങളുണ്ട്. മുജാഹിദ് പറഞ്ഞ ആരാറിയോ, സംഘടനാ മുജാഹിദ് അല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഫള്ളല്ലാഹു മുജാഹിദീൻ, മുജാഹിദീങ്ങൾ അള്ളാഹു ശ്രേഷ്ഠന്മാരാക്കിയിട്ടുണ്ട്. അല്ലെ കായികീൻ, തൗഹീദിന് വേണ്ടി അധ്വാനിക്കുന്നവർ, തൗഹീദിന് വേണ്ടി അധ്വാനിക്കാതെ വീട്ടിലിരിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠത അള്ളാഹു ഓൽക്ക കൊടുത്ത്. അധ്വാനിക്കണം അള്ളാഹുക്ക് വേണ്ടി, അതെവിടെ കണ്ടാലും, തിന്നെവിടെ കണ്ടാലും, നമ്മളെ കുടുംബത്തിലായാലും. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത് മാക്കാന ലിന്നബി, നബിമാർക്ക് പാടില്ല, നബിമാർക്ക് പാടില്ല ആണ് തുടങ്ങുന്നത്. വല്ലതിനാമനു, വിശ്വസിച്ചവർക്കും പാടില്ല. അങ്ങ് എത്തുന്നിരിക്കും ഒലോക്കാനൊരു കുറുമ്പ, അവരെ നിങ്ങളുടെ എത്ര അടുത്ത ബന്ധുക്കളായാലും, എളാമാവാം, മുത്താപ്പാവാം, എളാപ്പാവാം, ആരാവാം, ആര് അത്തരം ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പറച്ചോനെ നീ ആ ശിർക്കൊക്കെ പുറത്തു കൊടുക്കാൻ പറയാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന നാളിൽ ഹിദായത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി വേർക്കാം, ആരെയും കൊടുക്കാൻ വേർക്കാം, രോഗം മാറ്റാൻ വേർക്കാം, പക്ഷെ പഠിച്ചോനെ മുഷീഖുകൾക്കൊക്കെ നീ പുറത്തു കൊടുക്കാതെ പറയാൻ പാടില്ല കേട്ടോ. അത് വിശ്വാസികൾക്കും പാടില്ല, നമ്മളെ സ്വന്തം ഉമ്മക്കും ബാപ്പൊക്കെ പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നത് കേട്ടോ. അപ്പം മുൻപാതിമാ തബയ്യനഹും, നിനക്ക് വ്യക്തമായ ശേഷം അവർക്ക് ശിർക്കുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അന്നഹും അസ്ഹാബുൽ ജഹീം, അല്ലാഹു അവരെ നരകത്തിന്റെ ആളുകളാക്കിയിട്ടുള്ള ഖുർആന്റെ വചനം നീ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ശിർക്ക് ചെയ്ത ആളുകൾക്ക് വേണ്ടി വേർക്കാൻ പാടില്ല. അപ്പൊ തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. വിശുദ്ധ ഹജ്ജ് മാസമാണ്, നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു രാജ്യം മുഴുവനും ഇന്ന് ഈ കാണുന്ന മുസ്ലിം ഉമ്മത്തിന് വേണ്ടി വരെ പ്രാർത്ഥിച്ചു വെച്ചു. എന്ന് മാത്രമല്ല ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോളെ ആദ്യം പറയേണ്ട അറിയാം, അള്ളാഹുമ്മ ഇഗ്ഫിർലി, എനിക്ക് പൊറുത്തോണ്ട, ഒരു വാലിദൈ എന്റെ മാതാപിതാക്കൾക്ക് പൊറുത്തോണ്ട, ഒരു മുഅ്മിൻ വിശ്വാസികൾക്ക് പൊറുത്തു കൊടുക്കുക സാർ. അങ്ങനെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങളും മറ്റുള്ളവരുടെ അഭാവത്തിൽ. ഇപ്പൊ നിങ്ങളോട് ദുആ കൊണ്ട് വസീർ ചെയ്ത ആളോട് അള്ളാഹു എന്നോട് ദുആ കൊണ്ട് വസീർ ചെയ്ത എല്ലാവരുടെയും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്ക് പ്രാർത്ഥിക്കും. അവരുടെ അഭാവത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഇപ്പൊ മക്കത്തൊക്കെ പോയിട്ട് അവിടെ വന്നിട്ട് അറഫാ ദിനത്തിലൊക്കെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒക്കെ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ ദുആ ചെയ്യുമ്പോൾ ആ ദുആ ചെയ്ത വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകളും പ്രാർത്ഥിക്കും. റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെട്ട വിശ്വാസികളായി ജീവിതത്തിന്റെ അന്ത്യം വരെ ജീവിക്കുവാനും തഖ്വയോടുകൂടി ഈമാനോടുകൂടി മരിച്ചു പിരിയുവാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈവിധ്യമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണം വരെ ആരോഗ്യത്തോടുകൂടി ആർക്കും ബാധ്യതയില്ലാതെ ജീവിച്ച് ഈമാനോടുകൂടി വിട പറയുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവും ഒക്കെ ആയ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ഇഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്, അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, ലഹിയ മിൻഹും വൽ അംവാത്, ഇന്നക മുജീബ് ദഅവാതിയ ഖാലിയൽ ഹാജാത്. ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم. امين.